ആസൂസ് എഫ് ഫിഫ്റ്റീൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ. അതിൻ്റെ പല എക്സ്റ്റൻഷനായിട്ടും വാറണ്ടി എക്സ്റ്റൻഷനായിട്ടും ഹാർഡ് ഡിസ്ക് അഡീഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറേ സംശയം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കമൻറ്റ് എല്ലാവർക്കും റെസ്പോൺസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാറണ്ടി എക്സ്റ്റൻഷൻ എങ്ങനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിൽ കവർ ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു ഫീഡ്ബാക്കും, 1 മന്ത് ആയി ഞാൻ ഇതിനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇതായ ചെറിയൊരു ബാറ്ററിയുടെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് തരാനാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതിനു മുന്നേ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. അവരുടെ മൈ അസൂസിൻ്റെ ഒരു പോർട്ടലുണ്ട്, അതൊരു ഒരു ആപ്പ് ഉണ്ട്, ബൈ ഡിഫോൾട്ട് ആയിട്ട് തരുന്നതാണ്. ഇതിനകത്ത് നമുക്ക് പ്രോഡക്റ്റ് രജിസ്ട്രേഷൻ നടത്താൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവരുടെ അസൂസ് പ്രൊമോയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് വാറണ്ടി എക്സ്റ്റൻഷന് കൊടുത്തത്. ഞാൻ ഈ പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ അപ്ഗ്രേഡ് വാറണ്ടി എന്ന ഓപ്ഷൻ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ പ്രോഡക്റ്റ് സീരിയൽ നമ്പർ കാണും, രജിസ്റ്റേർഡ് ഡേറ്റ് കാണും, വാറണ്ടി എൻഡ് ഡേറ്റ് എനിക്ക് 1 ഇയർ ആണെന്ന് കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 2021-06-05 ആണ്, 3 ഇയേഴ്സ് അവർ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ കാണാം, എക്സ്റ്റെൻഡ് വാറണ്ടി പാക്കേജ് ഓൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, 2 ഇയേഴ്സ് ഇന്റർനാഷണൽ വാറണ്ടി എക്സ്റ്റൻഷൻ. ഇത് എനിക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിരുന്നു. കുറച്ച് നാൾ മുന്നേ വരെ ഇത് 1 വർഷമായിരുന്നു വാറണ്ടി. ഞാൻ അതിന് അപ്ലൈ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസൂസിൻ്റെ അവരുടെ പ്രൊമോ സൈസ് പ്രൊമോ വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് കയറിയിട്ട് ഇൻഡിവിജ്വൽ ഓഫറിനകത്ത് കയറുക, സ്റ്റേറ്റ് ചൂസ് ചെയ്യാം, പർച്ചേസ് ഡേറ്റ് കൊടുക്കുക. നമുക്കിതിൻ്റെ ബില്ലും അതുപോലെ നമ്മുടെ ഫോൺ നമ്പറിൻ്റെ വാട്സപ്പിലാണ് അവരുടെ ഒ ടി പി ഒക്കെ വരിക, ടെക്സ്റ്റ് മെസ്സേജ് അല്ല. ഇതിനകത്ത് നമ്മുടെ ഈ മോഡൽ, ഈ ലാപ്ടോപ്പിൻ്റെ മോഡൽ H N 256 T എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ ഒരു ഈ നമ്പറാണ് പോപ്പുലേറ്റ് ചെയ്തത്, അത് സെലക്ട് ചെയ്യാം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇവിടെ എന്നിട്ട് ഞാൻ ചൂസ് ചെയ്തത് ആകെ വാറണ്ടി എക്സ്റ്റൻഷൻ അപ് ടു 3 ഇയേഴ്സ് ആണ് എനിക്ക് വെർത്ത് ആയിട്ട് തോന്നിയുള്ളൂ. അതുപോലെ 1 TB എക്സ്റ്റർണൽ ഹാർഡ് ഡിസ്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് റേറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2000 rupees പ്രോഫിറ്റബിൾ ആണ്, ഒരു 1000-1500 rupees ലാഭമാണ് മാർക്കറ്റ് റേറ്റ് എൻ്റെ ഒരു കമ്പാരിസണിൽ കേട്ടോ. ഇറ്റ്സ് അപ് ടു യു, മേടിക്കണോ മേടിക്കണ്ടേ എന്നുള്ളത്. ഇത് എന്നിട്ട് ആഡ് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. നമുക്ക് ഇവിടെ എന്നിട്ട് ഫോൺ നമ്പർ കൊടുക്കണം, അത് കഴിഞ്ഞ് ക്യാപ്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ ഒരു ഒ ടി പി കിട്ടും, നമ്മുടെ ഇൻവോയ്സിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അല്ല ഒരു സ്കാൻ ചെയ്ത കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ടിക്കറ്റ് നമ്മുടെ ഇമെയിലിലേക്ക് ജനറേറ്റ് ചെയ്ത് തരും. അവർ പറയും, അവരത് റിവ്യൂ ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ ലിങ്ക് അയച്ചു തരും. അതൊരു 1-2 ദിവസം എടുക്കും, 2-3 ദിവസം എടുത്തിട്ടാണ് അവർ റിവ്യൂ ചെയ്തിട്ട് നമുക്ക് അപ്രൂവൽ തരിക. അപ്പോഴാണ് നമുക്ക് പേയ്മെൻ്റ് നടത്താൻ പറ്റുള്ളൂ. ഈ ബിഗിനിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് അവർക്ക് ആ ഒരു റിക്വസ്റ്റ് കിട്ടും, അവർ ആ പ്രോഡക്റ്റ് രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ അവർ തന്നെ രജിസ്റ്റർ ചെയ്യും സാധാരണ രീതിയിൽ. കാരണം എൻ്റെ ഇതിനു മുന്നേ ഞാനൊരു അസൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇതുപോലെ എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പോർട്ടലിൽ പോയിട്ടല്ല അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയത്, പക്ഷേ ഈ ലാപ്ടോപ്പിന് ഞാൻ ഇതിനകത്ത് പോയിട്ട് ഹോമിൽ നമുക്ക് പ്രോഡക്റ്റ് രജിസ്ട്രേഷൻ ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടാറുണ്ട് ബൈ ഡിഫോൾട്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ടാണ് നമ്മൾ പേയ്മെൻ്റ് നടത്തുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1-2 ആഴ്ച എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഈ എക്സ്റ്റൻഷൻ ഇവിടെ വിസിബിൾ ആവുള്ളൂ. എനിക്കും ആദ്യം ഒരു ഒരു 2 ആഴ്ചത്തോളം മാറിയിട്ടുണ്ടായിരുന്നില്ല ഈ വാറണ്ടി എൻഡ് ഡേറ്റിൻ്റെ കാര്യം. പിന്നെ പലർക്കും ഇതിൻ്റെ കോൺഫിഗറേഷൻ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സിസ്റ്റം ഇൻഫർമേഷനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിൻ്റെ വിൻഡോസ് 10 ആണ്, 64-bit എഡിഷനാണ്, i5 10th gen ആണ്, 2.5 GHz, എൻവിഡിയയുടെ ഒരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, 4 GB മെമ്മറി ഉള്ളത്, പിന്നെ ഇൻ്റലിൻ്റെ കാർഡ് കൊണ്ട് 1 GB മെമ്മറി ഉള്ളത്, Wi-Fi 6 ആണ്, പിന്നെ SSD ആണ്, മെമ്മറി 16 GB ആണ്. ഇത് ഇവിടെയാണ് സാധാരണ ഇതിൽ കൺഫ്യൂഷൻ പലർക്കും വരുന്നത്. പലരും പറഞ്ഞത് ഇത് 61,000 ആമസോണിൽ അവൈലബിൾ ആണെന്നാണ്. ഇപ്പം നമുക്ക് അസൂസ് F15 അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാണ്, അവർ 61,000 അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. പക്ഷെ അതിലെ ട്രിക്കി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 8 GB റാമാണ്, നമുക്കിതിൽ കിട്ടാൻ പോകുന്നത് 16 GB റാമാണ്. എൻ്റെ ഒരു ഇപ്പോൾ റിലയൻസിനകത്ത് ഞാൻ നോക്കിയപ്പോൾ, ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ പ്രൈസ് വ്യത്യാസം വന്നിട്ട് ഒരു 3500 രൂപ ഏകദേശം ഒരു കൂട്ടിയിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചാൽ അസൂസ് F15 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് വൺ
ഇതിലെ എച്ച് എൻ 256 ഇതാണ് ഞാൻ വാങ്ങിച്ചത്. അന്ന് ഞാൻ വാങ്ങിക്കുമ്പോൾ 65,000 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാർഡ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഐസിഐസി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഈ റേഞ്ചിൽ വരും. 2,000 രൂപയോളം കുറയും. അപ്പോൾ ഒരു 66.5 ആണ് ഏകദേശം വരിക എൻ്റെ കാൽക്കുലേഷൻ പെട്ട്. കുറച്ച് പൈസ കൂട്ടിയിട്ടുണ്ട് അവർ. പക്ഷെ നിങ്ങൾക്ക് കോൺഫിഗറേഷൻ കാണാം. ഇത് 10th-gen i5 16 GB ആണ്, 512 GB SSD ആണ്, 4 GB ഗ്രാഫിക്സ് കാർഡും. ഇങ്ങനെയാണ് അവരുടെ ഡീറ്റെയിൽസ്. പിന്നെ ഇതിലൊരു ഒരു കണക്ടറൊക്കെ അവർ അഡീഷണൽ തരും. എൻ്റെ ഒരു അറിവിൽ നമ്മളത് അഡീഷണൽ ഹാർഡ് ഡിസ്ക് ഓണായിട്ട് ഫിറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. നിങ്ങൾ ഇതിൻ്റെ കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് വേണം അവർ ചെയ്യാൻ എന്നാണ് എൻ്റെ അറിവ്. ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല, ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ അവർ അതിൻ്റെ കണക്ടർ തരുന്നുണ്ട്. പിന്നെ ഞാൻ ഇനീഷ്യലി ഇത് വാങ്ങിച്ചപ്പോൾ ഏകദേശം 5 മണിക്കൂറോളം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊരു 3.5 മണിക്കൂറൊക്കെയാണ് എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ബാറ്ററീനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയും ഹാപ്പിയില്ല. ഞാൻ പല കമൻറ്റുകളിലും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസ് ഉണ്ട്. പിന്നെ വീട്ടിൽ അത്യാവശ്യം ആണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് നമ്മൾ യാത്ര ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി അത്ര ഒരു കൺസേൺ അല്ല. ഇറ്റ്സ് അപ് ടു യു. വേറെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറയാനില്ല, ഇത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിടുക, ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കാം.